MSF നേതാക്കൾക്കെതിരായ ഹരിതയുടെ പരാതി വനിതാ ഇൻസ്പെക്ടർ അന്വേഷിക്കും. ചെമ്മങ്ങാട് ഇൻസ്പെക്ടർ അനിതാകുമാരിയാണ് പരാതി അന്വേഷിക്കുക. പരാതിക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. പി കെ നവാസ്, വി എ വഹാബ് എന്നിവർക്കെതിരെയാണ് പരാതി. MSF വനിതാ വിഭാഗമായ ഹരിത പിരിച്ചുവിടാൻ മുസ്ലിം ലീഗിൽ നീക്കം. സാദിഖലി തങ്ങൾ അടക്കമുള്ളവർ ഈ ആവശ്യം ചർച്ചകളിൽ ഉന്നയിക്കും. ലൈംഗികാധിക്ഷേപ പരാതി പാർട്ടിക്ക് ക്ഷതമേൽപ്പിച്ചു എന്ന നിലപാടിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം. ഹരിത അവിഭാജ്യ ഘടകമാണ് എന്ന നിലപാടിൽ നവാസ് വിരുദ്ധ പക്ഷത്തുള്ള MSF നേതാക്കൾ. മുസ്ലിം ലീഗിലെ ചില പ്രവർത്തികൾ താലിബാനെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്ന് DYFA സംസ്ഥാന സെക്രട്ടറി എ റഹീം. ഒരു വിഭാഗം ലീഗ് നേതാക്കൾ അപരിഷ്കൃതമായ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഹരിത ഭാരവാഹികൾക്ക് ദുരനുഭവം ഉണ്ടായത്. പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ ലീഗ് കാണുന്നില്ല. DYFA നയപരിപാടികളോട് ആഭിമുഖ്യം ഉള്ളവർക്ക് സംഘടനയിലേക്ക് വരാമെന്നും എ റഹീം. ഹരിത വിഷയത്തിൽ മുസ്ലിം ലീഗിൽ അഗാധമായ പ്രതിസന്ധിയുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എതിരായ നിലപാടുമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ടു പോകാനാകില്ല. അത് ലീഗിന് തിരിച്ചടിയായിട്ടില്ല എന്നും തിരിച്ചടിയാണെന്നും കോടിയേരി. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സന്റെ ഓണക്കോടി വിതരണം വിവാദത്തിൽ UDF ഭരണസമിതി വെട്ടിൽ. ഓണക്കോടിക്കൊപ്പം പണം നൽകിയെന്ന് ആരോപണം. 10,000 രൂപ വീതമാണ് കവറിലിട്ട് നൽകിയത്. സമ്മാനം നൽകിയത് അഴിമതിപ്പണമാണ് എന്ന് ആരോപണം. തൃക്കാക്കരയിൽ ഓണക്കോടിക്കൊപ്പം പണവും നൽകിയെന്ന് സ്ഥിരീകരിച്ച കോൺഗ്രസ് കൌൺസിലർ. പണം നൽകിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയെന്ന് കൌൺസിലർ BD സുരേഷ്. പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും BD സുരേഷ്. തൃക്കാക്കര നഗരസഭയിൽ പണം നൽകിയ സംഭവത്തിൽ പ്രതിപക്ഷം വിജിലൻസിന് പരാതി നൽകി. പണത്തിന്റെ ഉറവിടത്തിൽ സംശയം തോന്നിയ കൌൺസിലർമാർ പണം തിരികെ നൽകി. ആശാ വർക്കർമാരും തുക തിരിച്ചു നൽകി. പണം നൽകിയെന്ന ആരോപണം പ്രതിപക്ഷ ഗൂഢാലോചനയാണെന്ന് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ. പണം നൽകിയിട്ടില്ല എന്ന് അജിത തങ്കപ്പൻ. ഓണക്കോടി മാത്രമാണ് നൽകിയത് എന്നും വിശദീകരണം. ഇടുക്കിയിലെ ഏല കർഷകരിൽ നിന്ന് ഓണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ നടപടി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കുമളി, പുളിയൻമല സെഷൻ ഓഫീസർ ചെറിയാൻ വി ചെറിയാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എ രാജു എന്നിവർക്കാണ് സസ്പെൻഷൻ. 1,000 മുതൽ 10,000 രൂപ വരെയാണ് പിരിക്കുന്നത് എന്ന ആരോപണത്തിലാണ് നടപടി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്ററിന് തുടക്കം. തിരുവനന്തപുരം വിമൻസ് കോളേജിലാണ് പ്രവർത്തനം. വാഹനത്തിലിരുന്ന് വാക്സിൻ സ്വീകരിക്കാം. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരം വാക്സിനേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. ഓണാഘോഷം ജാഗ്രതയോടെ വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വേണം ആഘോഷങ്ങൾ. കോവിഡ് ഇതര ചികിത്സയ്ക്കുള്ള തുകയിൽ അവ്യക്തത ഉണ്ടെങ്കിൽ നീക്കും. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി നിശ്ചയിക്കുന്ന തുകയാണ് നേരത്തെയും ഈടാക്കിയിരുന്നത് എന്ന് ആരോഗ്യമന്ത്രി. ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ മറ്റ് ജില്ലകളിൽ കൂടി വ്യാപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി. അർഹമായ എല്ലാവർക്കും വേഗത്തിൽ വാക്സിൻ നൽകാൻ ശ്രമം. ആവശ്യപ്പെട്ടത്ര ഡോസ് വാക്സിൻ നൽകാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ലഭിച്ചാൽ സെപ്റ്റംബറിന് മുൻപ് എല്ലാവർക്കും ആദ്യ ഡോസ് നൽകുമെന്നും മന്ത്രി. കുട്ടികൾക്കുള്ള കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ അടുത്ത മാസം തുടങ്ങിയേക്കും. കോവാക്സിന്റെ അവസാനഘട്ട പരീക്ഷണം തുടങ്ങി. ഇക്കാര്യം വ്യക്തമാക്കിയത് ICMR പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും. വാക്സിന്റെ 2-3 ഘട്ട ട്രയൽ തുടങ്ങിയതായി വൈറോളജി ഡയറക്ടർ ഡോക്ടർ പ്രിയ എബ്രഹാം. ഈ മാസം അവസാനത്തോടെ ഫലം ലഭ്യമാകും. സൈഡസ് കാലിസസിന്റെ DNA വാക്സിനും ഉടൻ വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷ. ജെനോവ ബയോഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ mRNA വാക്സിൻ ഈ വർഷം അവസാനത്തോടെ എത്തിയേക്കും. ബയോളജിക്കൽ ഈ വാക്സിൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നോവാവാക്സ് എന്നിവയും ഉടനെത്തുമെന്ന് പ്രതീക്ഷ. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നു. 24 മണിക്കൂറിനിടെ 36,401 പുതിയ കോവിഡ് കേസുകൾ. 530 മരണം കൂടി കോവിഡ് ബാധ മൂലമെന്ന് സ്ഥിരീകരിച്ചു. കോവിഡ് കേസുകളിൽ കൂടുതലും കേരളത്തിലും മഹാരാഷ്ട്രയിലും. ഇതുവരെ 50 കോടി സാമ്പിളുകൾ പരിശോധിച്ചതായി ICMR. രാജ്യത്ത് കഴിഞ്ഞ 55 ദിവസം മാത്രം 10 കോടി സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ളവർക്ക് കുവൈറ്റിൽ പ്രവേശിക്കാൻ അനുമതി. ഞായറാഴ്ച മുതലാണ് അനുമതി. ഫൈസർ, കോവിഷീൽഡ്, മൊഡേണ,
ജാൻസൺ എന്നിവയിലൊരു വാക്സിൻ സ്വീകരിച്ചവർക്കാണ് പ്രവേശനാനുമതി. ഡി സി സി അധ്യക്ഷ പട്ടികയിൽ രാഹുൽ ഗാന്ധിക്ക് അതൃപ്തി. പട്ടിക വിഭാഗങ്ങൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം ഇല്ലാത്തതിൽ വിയോജിപ്പ്. പട്ടികയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാകും അന്തിമ പ്രഖ്യാപനമെന്ന് സൂചന. INL സമവായ ചർച്ച വഴിമുട്ടി. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അനുരഞ്ജന ചർച്ചയിൽ നിന്ന് കാന്തപുരം വിഭാഗം പിന്മാറി. കൌൺസിൽ വിളിച്ചു ചേർക്കാൻ മഹാഭപക്ഷത്തിന്റെ തീരുമാനം. കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകാൻ കാസിം ഇരിക്കൂർ പക്ഷം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ മുൻ മേൽശാന്തി. ആരോപണം തിരുവാഭരണ മുത്തുകൾ കാണാതായ സംഭവത്തിൽ ആഭരണങ്ങൾ കൃത്യമായി പരിശോധിച്ചല്ല കൈമാറുന്നത് എന്ന ആരോപണം. ദേവസ്വം വിജിലൻസിന് മുൻ മേൽശാന്തി മൊഴി നൽകി. സ്വാതന്ത്ര്യ ദിനാഘോഷ വിവാദത്തിൽ മാധ്യമങ്ങൾക്കെതിരെ കോടിയേരി ബാലകൃഷ്ണൻ. CPM ദേശീയ പതാക ഉയർത്തുന്നത് ആദ്യമായിട്ടല്ല. സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് മാധ്യമങ്ങൾ മറ്റു തരത്തിൽ ചിത്രീകരിച്ചു. മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധ നിലപാട് തുടരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് മറച്ചുവെക്കാൻ ശ്രമം നടന്നതായും കോടിയേരി. കൊച്ചിയിൽ മയക്കുമരുന്ന് വേട്ട. കാക്കനാട് 60 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. ഒരു സ്ത്രീയടക്കം 7 പേർ പിടിയിൽ. എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് സംഘത്തെ പിടികൂടിയത്. തിരുവനന്തപുരത്തെ കഴക്കൂട്ടം കാറോട് ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക പരാതി. പല സ്ഥലങ്ങളിലും സർവീസ് റോഡില്ല. പാലം നിർമ്മിക്കാത്തതും അപകട സാധ്യത കൂട്ടുന്നു. തിരുവല്ലം ജംഗ്ഷനിൽ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്നുള്ള വാഹനാപകടങ്ങൾ പതിവ്. കണ്ണൂരിൽ തെരുവ് നായയോട് കൊടും ക്രൂരത. വെട്ടേറ്റ് മാരകമായി പരിക്കേറ്റ നായ ചത്തു. കണ്ണൂർ ചേപ്പറമ്പിൽ വെട്ടേറ്റ നായ ചോരയൊലിപ്പിച്ച് ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. അറബുകാരനായ അതിഥി തൊഴിലാളിയാണ് നായയെ വെട്ടിയതെന്ന് പോലീസ്. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട യുവതി. ഓടി രക്ഷപ്പെടുന്നതിനിടെ കുഴിയിൽ വീണ് പരിക്ക്. അട്ടപ്പാടി ചിറ്റൂർ മിനർവ സ്വദേശി ദീപാരാജേഷാണ് കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത്. വനംവകുപ്പ് ജീവനക്കാർ എത്തിയാണ് കാട്ടാനയെ ഓടിച്ചുവിട്ട് ദീപയെ രക്ഷപ്പെടുത്തിയത്. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ ഭൂചലനമുണ്ടായ മേഖലകളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. ഇന്നലെ കിഴക്കഞ്ചേരിയിൽ ഉണ്ടായ ഭൂചലനത്തിൽ നിരവധി വീടുകൾക്ക് വിള്ളലുകൾ ഉണ്ടായി. നാട്ടുകാർ കടുത്ത ഭീതിയിൽ. കൊല്ലം കേരളപുരം കൊലപാതകത്തിൽ അയൽവാസി പിടിയിൽ. മരണവിവരം നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ച ആൾ തന്നെയാണ് കൊലപാതകിയെന്ന് കണ്ടെത്തി. പെനിയൽ സ്കൂളിന് സമീപം കോട്ടൂർ വീട്ടിൽ സുനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തും അയൽവാസിയുമായ സാംസൺ പിടിയിൽ. കൊല്ലം കൊട്ടിയത്തെ നിഷാനയുടെ മരണം കൊലപാതകം. കൊല ഭർത്താവ് കരുതിക്കൂട്ടി നടത്തിയതെന്ന് തെളിഞ്ഞു. പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതാണ് കൊലയിൽ കലാശിച്ചത്. 27-കാരിയായ നിഷാന കഴിഞ്ഞ ദിവസമാണ് ഉമയനല്ലൂരിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ അധ്യാപകൻ തീകൊളുത്തി മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. സുനിൽകുമാറിന്റെ ബന്ധുക്കളിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. മലപ്പുറം കളത്തൊടിയിൽ മുഹമ്മദ് സൌഹാന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതം. കഴിഞ്ഞ 5 ദിവസമായി തെരച്ചിൽ തുടരുകയാണ്. അരീക്കോട് ഊർങ്ങാട്ടിരി മേഖലയിലാണ് തെരച്ചിൽ. കുട്ടി വെറ്റിലപ്പാറയിൽ നിന്ന് വനപ്രദേശത്തേക്ക് പോയെന്നാണ് വിലയിരുത്തൽ. CCTV ദൃശ്യങ്ങൾ ലഭിക്കാത്തത് അന്വേഷണത്തിന് തിരിച്ചടി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വിവാഹ വീട്ടിൽ കവർച്ച. 50 പവൻ സ്വർണം കവർന്നു. അവനവഞ്ചേരി കിളിത്തട്ട് മുക്കിൽ SR വില്ലയിലാണ് മോഷണം നടന്നത്. വിവാഹം കഴിഞ്ഞുള്ള റിസപ്ഷൻ നടക്കുന്ന സമയത്താണ് സ്വർണം മോഷ്ടിച്ചത്. റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജി മുരളീധരൻ പിള്ള രചിച്ച സഹകരണ പ്രസ്ഥാനം ഇന്നലെ ഇന്ന് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മന്ത്രി വി എൻ വാസവനാണ് പ്രകാശനം നിർവഹിച്ചത്. PK ജയകൃഷ്ണൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വാർത്തയുടെ വിശദാംശങ്ങളുമായി VS അനു ചേരുകയാണ്. അനു, നിലവിൽ സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണോ? ഗോപിക, നിലവിൽ ഇവിടെ മറ്റു പ്രശ്നങ്ങളില്ല, ശാന്തമാണ്. ഇന്ന് രാവിലെയാണ് ഈ കുരിശിടി പൊളിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവനീത് ഘോഷ
ഉത്തരവിട്ടത്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഈ വിഴിഞ്ഞം ഇടവകയിലെ വിശ്വാസികൾ ഈ കുടിശ്ശടിക്ക് സമീപം തടിച്ചുകൂടുകയായിരുന്നു. ഇവർ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഭാഗത്തേക്ക് വരുന്നത് പോലീസ് തടയുകയും ചെയ്തു. ഇതാണ് ഒരു സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. ഈ ഇടവക അംഗങ്ങൾ വലിയൊരു കൂട്ടമായി തന്നെ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഭാഗത്തേക്ക്, അതായത് ഈ പോർട്ടിന്റെ ഭാഗത്താണ് ഈ കുരിശടി ഇരിക്കുന്നത്. ഈ കുരിശടി തകർക്കാൻ പാടില്ല, ഇത് നേരത്തെ ജില്ലാ ഭരണകൂടം തങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് എന്നുള്ളതായിരുന്നു ഇടവക അംഗങ്ങളുടെ നിലപാട്. പക്ഷേ ഈ പോർട്ടിന്റെ നിർമ്മാണത്തിന് ഈ കുരിശടി പൊളിക്കണമെന്ന നിലപാട് തന്നെയാണ് പോർട്ട് അധികൃതർ നിന്നത്. ഏതാണ്ട് ഇപ്പോൾ ഈ വിഴിഞ്ഞം ഇടവക വികാരിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ചർച്ച നടത്തുകയാണ്. ഇക്കാര്യത്തിൽ ഇന്ന് ഈ കുരിശടിയിലെത്തി പ്രാർത്ഥിക്കണമെന്ന അവരുടെ ആവശ്യം ഏതായാലും അംഗീകരിച്ചു. അവരെത്തുകയും ഇപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ചർച്ചയാണ് നടക്കുന്നത്. ഇതിനുശേഷം മറ്റ് തുടർ ദിവസങ്ങളിൽ, നാളെ മുതലുള്ള ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള സമീപനമാണ് ഉണ്ടാകേണ്ടത്, ഈ കുരിശടി പൊളിക്കണം എന്നുള്ളൊരു നിലപാട് തന്നെ ജില്ലാ ഭരണകൂടം കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ഏതായാലും ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. പി എസ് അനുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഗോൾഡൻ വീസ നൽകി UAE. മലയാള സിനിമാ താരങ്ങൾക്ക് UAE ഗോൾഡൻ വീസ നൽകുന്നത് ആദ്യമായി. 10 വർഷമാണ് വീസയുടെ കാലാവധി. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അക്രമങ്ങളിൽ CBI അന്വേഷണം. കൊൽക്കത്ത ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ. മറ്റക്രമ സംഭവങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി നിർദ്ദേശിച്ചു. കടൽക്കൊലക്കേസിൽ സെയിന്റ് ആന്റണീസ് ബോട്ടുടമയ്ക്ക് ഉടൻ നഷ്ടപരിഹാര തുക വിതരണം ചെയ്യരുത് എന്ന് സുപ്രീംകോടതി. നടപടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പരിക്കേറ്റ 7 മത്സ്യത്തൊഴിലാളികൾ ഹർജി നൽകിയ പശ്ചാത്തലത്തിൽ ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ കേരള സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. ഡൽഹിയിൽ ഭാര്യയ്ക്ക് നേരെ വെടിയുതിർത്ത ഭർത്താവ്. തനിക്കെതിരെ പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കാത്തതിനെ തുടർന്നാണ് വെടിയുതിർത്തത്. 27-കാരനായ മോഹിത് അറസ്റ്റിൽ. ലുധിയാനയിലെ പ്ലാസ്റ്റിക് ഗോഡൌണിൽ വൻ തീപിടുത്തം. വൻ നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടുകൾ. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെന്നൈ എയർപോർട്ട് വഴി ആയിരക്കണക്കിന് നക്ഷത്ര ആമകളെ കടത്താൻ ശ്രമം. 2247 നക്ഷത്ര ആമകളെ കടത്താനുള്ള ശ്രമം എയർ കാർഗോ കസ്റ്റംസ് പിടികൂടി. 10 പെട്ടികളിലായിട്ടാണ് ഇത്രയും നക്ഷത്ര ആമകളെ എത്തിച്ചത്. നക്ഷത്ര ആമകളെ തായ്ലൻഡിലേക്ക് കടത്താനായിരുന്നു ശ്രമം. മുരുക്കുംപുഴ റെയിൽവേ സ്റ്റേഷനിലെ അതിക്രമത്തിൽ അന്വേഷണം തുടരുന്നു. അന്വേഷണം ജീവനക്കാരിയെ വെട്ടിയ ശേഷം മാല കവർന്ന സംഭവത്തിൽ. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. റെയിൽവേ പോയിന്റ്സ്മാനായ ജലജകുമാരിയാണ് ആക്രമണത്തിന് ഇരയായത്. തിരുവനന്തപുരം കോട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രത്തിൽ മന്ത്രിയുടെ സന്ദർശനം. നിർമ്മാണം പൂർത്തിയായ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കേന്ദ്രത്തിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ഡിസംബറിൽ പൂർത്തിയാകും. കിഫ്ബി പദ്ധതിയിൽ നിന്ന് 105 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി. കഴിഞ്ഞ വർഷം News18 ബൈജൂസും ചേർന്ന് നടത്തിയ യങ് ജീനിയേഴ്സ് പരിപാടി നിരവധി പ്രതിഭകളെയാണ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. News18 ഒരുക്കിയ വേദിയിൽ എത്തിയ കുട്ടികളെ രാജ്യമാകെ അഭിമാനപൂർവ്വം പ്രശംസിച്ചു. ഗണിതം, സംഗീതം, കലാകായിക രംഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഈ കുട്ടി പ്രതിഭകൾ. ഈ വർഷം അതേ വേദി വീണ്ടും ഒരുങ്ങുകയാണ്. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള കുട്ടികളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ യങ് ജീനിയസിലേക്ക് രജിസ്റ്റർ ചെയ്യുക. News18.com/YoungGenius എന്ന വെബ്സൈറ്റിലോ ബൈജൂസ് ആപ്പ് ഡൌൺലോഡ് ചെയ്ത യങ് ജീനിയസ് സെഷനിലോ എൻട്രികൾ സമർപ്പിക്കാം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.